എന്താവശ്യമുണ്ടെങ്കിലും ഹൈബി ഈസ് അവൈലബിൾ ഫോർ അസ്. ഐ ഹോണസ്റ്റ്ലി പ്രിഫർ സബു ജേക്കബ്സ് കാൻഡിഡേറ്റ്. കാരണം കോൺഗ്രസ് ആണ് അതിനകത്തൊരു ശക്തമായ പാർട്ടി, പക്ഷെ അവരിന്ന് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ്. Feel the freshness. Feel the softness. DQ78 TFM Great One Soap. ഭാരതം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ കേരളവും ആ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അവരുടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്ന ഈ വേളയിൽ എറണാകുളം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? ജനങ്ങളുടെ ഹിതമറിയേണ്ട സമയമാണിപ്പോൾ. ജനഹിതങ്ങളിലേക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണിപ്പോൾ. ഡേറ്റ് തീരുമാനിച്ചില്ല, തീയതി തീരുമാനിച്ചിട്ടില്ലെങ്കിൽ തന്നെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചും കഴിഞ്ഞു, പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യു ഡി എഫിൽ നിന്ന് ശ്രീ ഹൈബി ഈഡൻ, എൽ ഡി എഫിൽ നിന്ന് ശ്രീമതി ഷൈൻ ടീച്ചർ, അതുപോലെ തന്നെ 2020 എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് ശ്രീ ആൻ്റണി ജൂഡി എന്നിവരാണ് ഇപ്പോൾ മത്സര രംഗത്തുള്ളത്. ഇവരിൽ ആര് ജയിച്ച് ലോക്സഭയിലേക്ക് പോകണം എന്നാണ് താങ്കൾ കരുതുന്നത്? അതെന്തുകൊണ്ട്? എനിക്ക് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ 2020 റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം അവർ കുറച്ചുകൂടിയൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു. അവർ ഈ കറപ്ഷൻലെസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വേണം മുമ്പിലേക്ക് വരാനുള്ളത്. അല്ലാതെ കറപ്റ്റായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് നമുക്കൊന്നും ഒരു ഐ തിങ്ക് ഐ ഡോണ്ട് തിങ്ക് സോ ഐ മീൻ ദ കൺട്രി വിൽ ഹാവ് എനി ഫ്യൂച്ചർ ഫെർദർ. So we should always encourage people who are corruption free. പിന്നെ ജനങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒരു സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണ് വരണം എന്നുള്ള എൻ്റെ ആഗ്രഹം. ഞാൻ ബേസിക്കലി ഈ മൂന്ന് പേര് പോയിട്ട് നമുക്ക് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്ന ആളാണ്. കാരണം ലോകസഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോകസഭ മെമ്പറായിട്ട് ജയിച്ച് അവിടെ ചെന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചുലർത്തിയാലല്ലേ ഈ നാട്ടിൽ എന്തെങ്കിലും ഗുണമുണ്ടാവുള്ളൂ. ഈ മൂന്ന് പേര് ജയിച്ചാലും, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഷൈൻ ആൻഡ് എന്താണ് ഹൈബി, പിന്നെ 2020 സ്ഥാനം, ഇവരും മൂന്ന് പേര് ജയിച്ചാലും അവിടെ ചെന്ന് പ്രതിപക്ഷമായിട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കുക, പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോരുക, ഇത്രയൊക്കെ ഇവർക്ക് സാധിക്കുള്ളൂ. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ എൻ്റെ ചെറിയ അറിവ് വെച്ച് പറഞ്ഞാൽ കേന്ദ്രത്തിൽ ഈ പറയുന്ന മൂന്ന് വ്യക്തികൾക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു തരത്തിലും ഒരു സ്വാധീന ശക്തിയാവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം കോൺഗ്രസ് ആണ് അതിനകത്തൊരു ശക്തമായ പാർട്ടി, പക്ഷെ അവരിന്ന് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് കേരളത്തിൽ പോലും അവർ വളരെ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2020 എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം സാബു ജേക്കബ് എന്ന് പറഞ്ഞ ആൾ കിഴക്കമ്പലത്ത് എന്തൊക്കെയോ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ ഈ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനേ അയാൾക്ക് കഴിയുള്ളൂ ഇവിടെ പാർലമെൻറ്റിലേക്ക്. ഒരു പക്ഷേ പഞ്ചായത്ത് തലത്തിൽ അയാൾ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു പക്ഷേ നല്ലതായിരിക്കാം, എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അത്ര ആ സ്ഥലത്ത് പരിചയമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ജന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരെങ്കിലൊക്കെ കേരളത്തിൽ നിന്ന്, എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത്, ആരെങ്കിലൊക്കെ ജയിച്ചാലേ കേരളത്തിന് ഗുണമുണ്ടാകാൻ പോകുന്നുള്ളൂ നിലവിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരിക്കാൻ പോണത് NDA തന്നെയാണ്. കാരണം ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രധാന ആൾ തന്നെ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ അവരുടെ പിന്നെ നമ്മൾ ഈ മതേതരത്വം എന്നൊക്കെ പറയുന്നുണ്ട്, കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒപ്പം മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗ് 100% മതേതര പാർട്ടി എന്ന അഭിപ്രായം എനിക്കില്ല. അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പല മുസ്ലിം ലീഗിനേക്കാൾ കടുപ്പമുള്ള സംഘടനകളായിട്ട് അവർക്ക് ബന്ധമുണ്ട്, രഹസ്യ ബന്ധമുണ്ട്. അപ്പോൾ പിന്നെ BJP മാത്രം വർഗീയ കക്ഷി എന്ന് പറയുന്നത് അടിസ്ഥാനമുള്ള BJP ഞാൻ മനസ്സിലാക്കി നോർത്തണം. നോർത്ത് ഇന്ത്യയിലെ കാര്യമൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ കേരളത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഹിന്ദു ആയിട്ട് ജനിച്ച ആൾക്കാർക്ക് അവർ അഭിമാനത്തോട് ഹിന്ദു എന്ന് പറയുന്നു. അവരുടെ ഫിലോസഫി, അതായത് ഹിന്ദുയിസമൊക്കെ പ്രായോഗികത നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നു, അത് തെറ്റെന്ന് പറയാൻ പറ്റുമോ? കാരണം ഭൂരിപക്ഷം വരുന്ന ജനത അവരാണ്. അവർക്ക് ഹിന്ദു മിത്തോളജിയിലുള്ള ഭരണ പരിഷ്കാരങ്ങളും മറ്റൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ തീരെ അവഗണിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നോക്കുമ്പോൾ കേന്ദ്ര തലത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ നാഷണൽ ലെവലൊക്കെ ഉണ്ടായ പുരോഗതി, ദെൻ ഇപ്പോൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നല്ല പുരോഗതി ഉണ്ട്. അപ്പോൾ നമുക്ക് രാജ്യം ഈ മതേതരത്വം മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം ഇവിടെ എല്ലാ കക്ഷികളുടെയും മതേതരത്വം കാബഡ്യം നിറഞ്ഞാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുക അവർ ചെയ്യുന്നത്.
പിന്നെ ഇവരൊക്കെ തമ്മിലേ, അതായത് ഇവിടെ ഇപ്പോൾ ഇടതും വലതും തമ്മിൽ തല്ലിട്ടു, അല്ലെങ്കിൽ അതൊക്കെ വെറും തട്ടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം വെറും രാഷ്ട്രീയ സ്റ്റണ്ട്. ജനങ്ങളെ ശരിക്കും കേരളം ഇവർ രണ്ടുപേരും കൂടി മുടിപ്പിച്ചേക്കല്ലേ. ബി ജെ പിയുടെ മാതൃക ഇവിടെ ഇല്ല കേട്ടോ. അവരിഞ്ഞ് വന്നാൽ ഭയങ്കര നന്മ ചെയ്യും, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷേ സംസ്ഥാന പണ്ട് കേരളത്തിലൊരു രീതി ഉണ്ടായിരുന്നു, അതായത് പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നുമ്പോൾ ദേശീയ കക്ഷിക്ക് ഇവിടുന്ന് വോട്ട് കിട്ടും, അവർ ജയിക്കും. നിയമസഭയിലേക്ക് എതിർപ്പാട്ടിക്ക് കിട്ടും. കാരണം ഇവിടെ സി പി എമ്മിന് പല പ്രാവശ്യം ജയിച്ചപ്പോഴും പാർലമെൻറ്റിലേക്ക് നിന്ന് തെരഞ്ഞെടുപ്പിൽ അന്ന് കോൺഗ്രസ് ജയിച്ച, അത് നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും, കാരണം കേരളത്തിന് എന്താ ഇപ്പം ഫണ്ടിന് വേണ്ടി തല്ലുകൂടാണ്, കടം മേടിച്ച് കട്ടെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അതിനുവേണ്ടി തല്ലുകൂടുന്ന ഇവിടുത്തെ ആളുകൾക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പവർ വേണ്ടേ. അതിൻ്റെ അവിടെ പാർലമെൻറ്റ് ചെന്ന് ആകെ 40-50 പേരൊക്കെ ഉണ്ടാവും മൊത്തം വന്നാൽ. ഇവരവിടെ 500 ജില്ലയും പേരുള്ളവർ 40 പേർ അവിടെ കിടന്ന് ഒച്ചയെടുക്കുക, അവരിറങ്ങിപ്പോരും. ഈ പോണവർക്കൊക്കെ ഇപ്പം ഞാൻ ഈ മണ്ഡലത്തിലെ ആളല്ല, എൻ്റെ മണ്ഡലത്തിലെ ഒരു MP ജയിച്ചിട്ട് ഞാൻ അയാളെ ഇപ്പോഴാണ് കാണണേ. അയാൾ കൃത്യമായിട്ട് അയാൾക്ക് കിട്ടുന്ന ഒരു 300,000 രൂപ കിട്ടുമെന്ന് കേൾക്കണു. ആ പൈസ എഴുതി വാങ്ങണു, ഇടയ്ക്കിടയ്ക്ക് ഫ്ലെക്സ് വയ്ക്കുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്കമാലിക്കാരനായി ഞാൻ പറയാം, അവിടെ ഒരു ബൈപ്പാസിൻ്റെ പ്രശ്നം എന്ന് തുടങ്ങിയതാണെന്നറിയോ? ഈ MP അവിടെ ഒന്നും ചെയ്ത് ഞാൻ കണ്ടില്ല. അയാളെ ഇടയ്ക്കിടയ്ക്ക് മതേതരത്വം വേണം, അത് വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? ഇവിടെയായാലും ഞാനിപ്പോൾ ഇവിടുത്തെ MP ഞാൻ വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ എറണാകുളത്ത് എന്തോന്ന് വലിയൊരു മാറ്റം കാണണേ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, പക്ഷേ BJP ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവും മറ്റുമൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്രയൊന്നും പ്രതീക്ഷയില്ല. പക്ഷേ എങ്കിലും ആരെങ്കിലുമൊക്കെ, ഞാൻ പറഞ്ഞത് 20 പേരുള്ളവർ വേണമെങ്കിൽ നിങ്ങളൊരു 10-18 പേരെ മതേതരവാദികളെ ജയിപ്പിക്കുക. ഒരു 2 പേര് അല്ലെങ്കിൽ ഒരാളെങ്കിലും ദേശീയ കക്ഷിയോട് താല്പര്യമുള്ള, അവർക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും, ഇനിയിപ്പോൾ അഥവാ മതേതരത്വം പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. തൃശ്ശൂർ സുരേഷ് ഗോപി ഞാൻ കണ്ടിടത്തോളം അയാൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് അത്രയും രാഷ്ട്രീയക്കാരുടെ കാപട്യങ്ങളൊന്നും അയാൾക്ക് അറിയില്ല. അയാളുടെ പെരുമാറ്റമൊക്കെ വളരെ ഇന്നസെൻ്റ് ആയുള്ള പെരുമാറ്റം അയാൾ, ഞാൻ കണ്ടിട്ടുള്ള അയാളെ. അയാളൊക്കെ ജയിച്ചു വന്നാൽ പ്രധാനമന്ത്രിയായിട്ട് അത്ര അടുപ്പമുള്ള ഒരാൾ തീർച്ചയായിട്ടും ഒരു ക്യാബിനറ്റ് റാങ്ക് കിട്ടും. അതുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവുന്നേ. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഇപ്പം സുനിൽ കുമാറോ അല്ലെങ്കിൽ K. മുരളീധരൻ നല്ല നേതാവാണ്, ഞാൻ അയാളെ എതിർക്കുന്ന കോൺഗ്രസ്സിൽ ഇപ്പോൾ ഉള്ളവന്മാരെക്കാളൊക്കെ ഭേദം അയാൾ. പക്ഷേ അയാൾ ജയിച്ചതുകൊണ്ട് എന്താ കാര്യം? അയാൾ ഡൽഹിക്ക് പോകും, കേരള ഹൗസിൽ താമസിക്കുക, അല്ലെങ്കിൽ അവിടെ അയാൾക്ക് അനുവദിച്ച ഫ്ലാറ്റിൽ താമസിച്ച് തിരിച്ചു പോരും, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഡയലോഗ് അടിക്കും, വല്ല കാര്യം ഉണ്ടാവുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജനം കുറച്ചുകൂടിയൊക്കെ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. കാരണം നമുക്ക് ഇവർ ജയിപ്പിച്ച് വെച്ചിട്ട് എന്താണ് ഗുണം? അത് നോക്കി വോട്ട് ചെയ്യുക, ഉള്ളയിൽ നല്ല സ്ഥാനാർത്ഥിക്ക് നോക്കി വോട്ട് ചെയ്യുക. അപ്പോൾ ഹൈബിയാണ് ഇവിടെ നിൽക്കുന്നയാൾ. ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥാനാർത്ഥികളിൽ വെച്ച് ഹൈബി ഈസ് ബെറ്റർ. എന്തുകൊണ്ട്? എന്തുകൊണ്ട് മീൻസ് ഹൈബി ഈസ് എ സ്മാർട്ട് ബോയ്, എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നുണ്ട്. ഞാൻ ഈ പാലാരിവട്ടത്തുകാരനാണ്, എന്താവശ്യം ഉണ്ടെങ്കിലും ഹൈബി ഈസ് അവൈലബിൾ ഫോർ അസ്. അതുകൊണ്ടാണ്. പിന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ എനിക്കറിയാൻ പറ്റില്ല, ഷൈൻ ആരാണെന്നറിയില്ല, 2020 ആളാരാണെന്നറിയില്ല. ആളെ അറിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഉള്ള കാര്യം പറയാം. സെബാസ്റ്റ്യൻ പോളിന് വോട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ വിശ്വനാഥൻ മോഹനൻ നിന്നപ്പോൾ അങ്ങർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും എനിക്കില്ല. കുന്നത്ത് നാട് എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചത്, ജനങ്ങളുടെ ആവശ്യങ്ങൾ, റോഡ് വികസനമായാലും ശരി തന്നെയാണ്, സാധനങ്ങളുടെ അവൈലബിലിറ്റി ആയാലും ജനജീവിതമായാലും ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു പാർട്ടിയാണ് 2020 എന്നാണ് നമ്മുടെ ഇതുവരെയുള്ള അറിവ്. ഇപ്പോൾ 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടല്ലോ എറണാകുളം മണ്ഡലത്തിൽ. ആ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് ഇതുപോലെ വികസനങ്ങൾക്ക് മാത്രം വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരനായ വെറും 28 വയസ്സ് പ്രായമുള്ള ഒരാളായിട്ടാണ് ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ എറണാകുളം മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പ്രാപ്തനാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് അവരൊക്കെ മറ്റേ തെളിഞ്ഞു വരട്ടെ, തെളിഞ്ഞു വന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം പെട്ടെന്ന് ചാടിക്കയറി ഒരു പയ്യൻ ലോക്സഭയിലേക്ക് പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവരൊക്കെ പ്രവർത്തിച്ച് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഉയർന്നു ഉയർന്നു വരട്ടെ എന്നിട്ട് നമുക്ക് പറയാം. പെട്ടെന്ന് 28 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അവൻ ലോക്സഭയിൽ പോകട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അവരൊക്കെ വർക്ക് ചെയ്ത് തെളിഞ്ഞു വരട്ടെ. ഈ പറഞ്ഞ പയ്യനെ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കണമല്ലേ? എന്തെങ്കിലും പ്രവർത്തന പരിചയമുണ്ടോ അങ്ങർക്ക്? പറഞ്ഞു മനസ്സിലായി. ഇപ്പോൾ 2020 ഒരാളെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് ചാടിക്കയറി നമുക്ക് വോട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഈ കേരളത്തിലെ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് ആര് ലോക്സഭയിലേക്ക് പോകണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് IBM പോകണമെന്ന് വെച്ചാൽ ഇതൊന്നുമല്ല, ഇത് ഇവിടെ കേന്ദ്ര ഭരണത്തിലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശരിയായിട്ടുള്ള കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ IBM വരണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഈ നാടിന് IBM കഴിഞ്ഞ പ്രാവശ്യത്തെ സിറ്റിംഗ് ഉദ്ദേശിക്കുന്നത് രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണം ഒന്ന് മാറിക്കിട്ടണം.
അത്രേ ഉള്ളൂ. നമ്മുടെ നാട് എങ്ങനെ നന്നാവണം എന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അപ്പം അത് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിയിലുള്ള ആൾ ജയിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് അങ്ങനെ ഞങ്ങളാരും രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരൊന്നും അല്ല. അപ്പം നാട് നന്നാവണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പം അതിനനുസരിച്ച് ഒരാൾ വരണം, അതാണ് ആഗ്രഹം. ഞാനും ഏകദേശം അതേ അഭിപ്രായം തന്നെയാണ്. ഐ ഹോണസ്റ്റ്ലി പ്രിഫർ സബു ജേക്കബ്സ് കാൻഡിഡേറ്റ്. വൈ? Because I think they can bring about some change in the coming elections, and they start making a government, it will be a great blessing for this state. Ernakulam mandalathil ninnu lok sabhayilekku oraala paranju vidanam enna aagrahikkunnundengil thangal aarayirikkum paranju viduga endukondu namukku oru youngster aayittulla oru aalkare thanneyanu namukku prefer cheyyanu. ഈ പറഞ്ഞ പോലെ ഹൈവീഡനെ കുറച്ച് നമ്മൾ കുറേ ഇലക്ഷനിൽ കണ്ടിട്ടുള്ളതാണ്. പുള്ളിയുടെ പ്രവർത്തന പരിചയം കൊണ്ട് പുള്ളി നയിക്കും ഫസ്റ്റ് ചോയ്സ്. ഈ പറഞ്ഞ പോലെ ക്വീൻസ് വാക്ക്വേ ആണെങ്കിലും പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ കുറേ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ 2020 ഒരു ആൻ്റണി പുള്ളിക്കും സംഭാവന ചെയ്യാൻ പറ്റാവുന്നതാണെങ്കിൽ നമ്മൾ പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യണം. ബാക്കി ഓരോരുത്തരുടെ കഴിവനുസരിച്ചിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി കുന്നത്ത് നാട് ഒരു സ്വർഗരാജ്യം തന്നെ ആക്കിയതാണ്. ഒരു പഞ്ചായത്താണത്, പഞ്ചായത്തിലെ റോഡുകൾ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ശരി തന്നെയാണ്, അവരുടെ ജനജീവിതം ആയാലും ശരി തന്നെയാണ്, എല്ലാത്തിലും ബെറ്ററാണ്. അങ്ങനെ ചെയ്ത ഒരാൾക്ക് ഇനി ഒരു ലോക്സഭയിൽ പോയി നമുക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്താൻ കഴിയും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് കരുതുന്നുണ്ടോ? പുള്ളി അവിടെ ഈ പറഞ്ഞ പോലെ കുന്നത്ത് നാടിൽ അത്രയ്ക്കധികം നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പുള്ളിനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇവരെ ഇപ്പോൾ ഹൈബീഡം ജയിക്കും, LDF സ്ഥാനാർത്ഥിനെ അറിയാം, ഈ 2020 സ്ഥാനാർത്ഥിനെ അറിയാൻ പാടില്ല. അത് ജയിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുന്ന തോന്നല്ല. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ, അതാണ് അവർക്ക് ജയിക്കാനായിട്ട് ചാൻസ് ഒന്നുമില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹൈബീഡം ജയിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഹൈബീഡം നല്ലൊരു കാൻഡിഡേറ്റാണ്. അത് എന്തുകൊണ്ടാണ് ഹൈബീഡം ജയിക്കണമെന്ന് താങ്കൾ കരുതുന്നത്? അല്ല, ഹൈബ്രിഡ് ജയിക്കുള്ളൂ, ഇവിടെ ഓപ്പോസിങ് നിൽക്കുന്ന അത് അത്ര സ്ട്രോങ് അല്ലാന്ന് തോന്നുന്നു, ആർക്കും അറിയില്ല. അതുകൊണ്ട് ഹൈബ്രിഡ് ജയിക്കാനാണ് ചാൻസ്. യോഗ്യത ഉള്ളവർ പോകണമെന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് ആ യോഗ്യത? എന്താണ് യോഗ്യത നാട് നോക്കണം. ഹൈബ്രിഡ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നത്. ജനങ്ങൾ വിലയിരുത്തട്ടെ, കാരണം അവർക്ക് വേണ്ടി ആരാണ് പ്രവർത്തിക്കുമെന്ന് അവർക്ക് തോന്നുന്നു, അവർ ജയിച്ചു പോട്ടെ. അല്ലാതെ രാഷ്ട്രീയം പറയുന്നതിൽ കാര്യമില്ല. ഏത് പാർട്ടി എന്ന് പറയുന്നതല്ലോ, ജനങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കാണ് സാധ്യത. അത് സാധാരണ ജനങ്ങൾ വിലയിരുത്തും അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്താണ്. ആര് ജയിച്ചു പോണ, ഇത്രയും കാലം ആര് ജയിച്ചു പോയവരൊക്കെ എന്തായിരുന്നു നമ്മളിത് ഇന്നാൾ പോട്ടെ എന്ന് പറഞ്ഞ് പോയവരൊന്നും എല്ലാവരും പ്രതികരണം നമുക്ക് അറിയണല്ലേ. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം എന്തൊക്കെ ചെയ്തുള്ളൂ, ആരൊക്കെ എന്തൊക്കെ ചെയ്തുള്ളൂ, ആര് പോയിട്ടെന്താ? എൻ്റെ അഭിപ്രായത്തിൽ ആരും പോകേണ്ടതുണ്ട്. അവിടെ പോയാൽ പിന്നെ എന്താ പറയുക, ഇങ്ങനെ പോയിരിക്കാനല്ലേ. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയിട്ട് ഒന്നും ചെയ്യണില്ല, ലാംഗ്വേജ് ഭയങ്കര പ്രശ്നമാണ് അല്ലേ. ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് പറയാൻ പറ്റില്ല, ഇംഗ്ലീഷിൽ കാര്യമായിട്ട് പറയാൻ പറ്റില്ല, മലയാളം പോയി. അത് പണ്ട് അതൊക്കെ നമ്മളെ MP അവിടെ പോയിട്ട് മലയാളത്തിലൊക്കെ ഡാൻസ് കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഒരു റീൽസിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരാൾ ജനഗണമനഗതി പാടുന്നത് പോലെ? ഞാൻ ഈ നാട്ടുകാരിയല്ല, ഞാൻ തമിഴാണ്. പ്രത്യേകിച്ച് പറയണത് അവർക്ക് ജനഗണമോളെ പോലും അറിയത്തില്ല. ആര് വന്നാലും നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, കിട്ടുന്നതെല്ലാം കഷ്ടമാണ്. കഷ്ടപ്പെടുന്ന ആൾക്കാർ കഷ്ടപ്പെട്ട് തന്നെ ഇരിക്കണം, അവരെല്ലാം അവരെങ്ങനെ മുമ്പോട്ട് പോകും, ഞങ്ങൾക്ക് പോവില്ല, അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പം ആര് കരുതിയാലും ഇവിടെ ഹൈബ്രിഡം തന്നെ ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ട്? ആ പുള്ളിക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ മുൻഗണനയുണ്ട്. പക്ഷേ പുള്ളി ഇന്ന് ജയിച്ചാൽ തന്നെ നാളെ BJPയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരെല്ലാം നിലവിൽ ജയിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവർ BJPയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഇന്ന് തന്നെ ഒരു 4 പേര് മാറിയിട്ടുണ്ട്. കാരണം ഇന്നലെ തന്നെ സുരേന്ദ്രൻ പറഞ്ഞ മറ്റേ BJPയുടെ ആ പുള്ളിയുടെ പേര് സുരേന്ദ്രനല്ലേ, പുള്ളി പറഞ്ഞായിരുന്നു നാളെ കോൺഗ്രസ്സിൽ നിന്ന് കുറച്ച് പേര് BJPയിലേക്ക് വരുമെന്ന്. അതുപോലെ തന്നെ ഇന്ന് 4 മുതിർന്ന നേതാക്കൾ പോയിട്ടുണ്ട്, അതിന് അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഇവിടെ പുള്ളി ജയിച്ചാലും നാളത്തെ ഏത് പാർട്ടിയിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. അതുകൊണ്ട് എന്തായാലും പുള്ളി ജയിക്കും, പക്ഷെ നാളെ പുള്ളി ഏത് പാർട്ടിയിലാണ് നിൽക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാണ് ഇവിടെ മുൻഗണന എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ കോട്ടയംകാരനാണ്. പക്ഷെ ഇവിടെ വന്നുള്ള അറിവും നേരത്തെ മുൻപരിചയവും വെച്ച് പുള്ളി തന്നെ ഇവിടെ ജയിക്കും. അല്ലാതെ ഷൈൻ ടീച്ചറൊന്നും ജയിക്കുന്ന കാര്യത്തിൽ സംശയമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഹൈബ്രിഡനാണ്, കാരണം BJP ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല എന്നുള്ള ഉറപ്പായി. പിന്നെ 2020 നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ സാധ്യത കുറച്ച് കുറയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ.
ഹൈബ്രിഡൻ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ ശരിക്കും ബി ജെ പിക്ക് അവർ അധികാരത്തിൽ വരും കേന്ദ്രത്തിൽ. അപ്പോൾ നമുക്ക് ബി ജെ പി സ്ഥാനാർത്ഥികൾ ശക്തമായ സ്ഥാനാർത്ഥികളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഹൈബ്രിഡൻ തന്നെയാണ് നല്ലത്. കഴിഞ്ഞ എം പി ആയിരുന്നല്ലോ, സിറ്റിംഗ് എം പി ആണ് ഹൈബ്രിഡൻ. അദ്ദേഹം നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അത് എന്നാണ്? അദ്ദേഹം അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. പിന്നെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അതിൻ്റെ പാർട്ടിസിപ്പേഷൻ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കത്തില്ല, കാരണം കേന്ദ്രത്തിൽ ബി ജെ പി അല്ലേ ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിലൊക്കെ എറണാകുളത്തിന് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എടുത്തു പറയത്തക്ക പോലെ അങ്ങനെ ഒന്നും കാര്യമൊന്നുമില്ല. ഹൈബ്രിഡന് എന്തുകൊണ്ട്? കാരണം ഇവിടെ കുറേ പ്രവർത്തനങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡയാലിസിൻ്റെ ഒക്കെ ആണെങ്കിലും, ഇപ്പോൾ എൻ്റെ അമ്മച്ചിയാണെങ്കിലും ഞങ്ങൾ റിനയിലൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ അവിടെ നല്ല റേറ്റാണ്. പക്ഷേ ഈ പുള്ളി ഇപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ നടത്തിയേക്കണത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് നല്ല ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അതുപോലെ കുറേ പാവങ്ങൾക്കും അങ്ങനെ പുള്ളി നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ എറണാകുളത്ത് വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം ഹൈബ്രിഡിനെ. അദ്ദേഹം പറഞ്ഞു. ഓക്കെ ഓക്കെ.